കഴിഞ്ഞ 10-20 വർഷങ്ങൾക്കുള്ളിൽ കേരളം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ വികസന കാര്യങ്ങളിൽ മുന്നേറിയത് കഴിഞ്ഞ 4.5 വർഷം കൊണ്ടാണെന്ന് പറഞ്ഞാൽ എത്ര വലിയ ഇടതുവിരുദ്ധനും അത് സംബന്ധിച്ചു തരും. കാരണം പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകൾ, അശരണരുടെ ആശ്രയമായിട്ടുള്ള സർക്കാർ ആശുപത്രികൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങി മെഡിക്കൽ കോളേജ് വരെയുള്ള ആരോഗ്യ സംവിധാനങ്ങൾ, നമ്മുടെ റോഡ് വികസനം തുടങ്ങിയ എല്ലാ മേഖലയിലും മുമ്പെങ്ങുമില്ലാത്ത വികസന കുതിപ്പിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്നേ വരെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെയെല്ലാം പല പേര് പറഞ്ഞുകൊണ്ട് അതിൽ ഉടക്കു വെക്കാൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി യു ഡി എഫ് എന്നും നമുക്കറിയാവുന്നതുമാണ്. അതെല്ലാം വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ല എന്ന് തെളിവ് സഹിതം പുറത്തു വന്നതുമാണ്. പുതുതായി ഓരോ ആരോപണങ്ങളായി വരും, അതെല്ലാം അപ്പോൾ തന്നെ പൊളിഞ്ഞ് പാളീസാവുന്ന തരത്തിലാണോ എപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനങ്ങളും പോകാറുള്ളത്. ഇത് ഒരു നിത്യ സംഭവമായി നിന്നും മാറിയിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ആകെ തകർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ അജണ്ട. ഈ അടുത്ത കാലത്തായി നടന്നിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് ലൈഫ് പദ്ധതിയാണ്. ലൈഫ് പദ്ധതിക്കെതിരായി എങ്ങനെയുള്ള ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത്? മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചു, പലതരത്തിൽ ലൈഫ് പദ്ധതി ആകെ അഴിമതിയാണ്, കമ്മീഷനാണ് തുടങ്ങി വരട്ടുപാദങ്ങൾ പലതും അതുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവന്നു. എന്നാൽ അതെല്ലാം എട്ട് നിലയിൽ പൊട്ടുന്ന സ്ഥിതിഗതികളുണ്ടായി. കോടതിയിൽ നിന്ന് പോലും ലൈഫിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അന്വേഷണം പുറപ്പെടുപ്പിക്കാൻ വേണ്ടി പോകാനുള്ള സാധ്യത പോലും ഇല്ലാത്ത രീതിയിൽ പ്രതിപക്ഷത്തിന് തോറ്റു മടങ്ങേണ്ടി വന്നു. പിന്നീട് അവർ വന്നത് കെഫോണിനെ കുറിച്ചാണ്. അങ്ങനെ ഓരോ പദ്ധതികളെക്കുറിച്ചും അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു. എന്തിന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്രയും മെച്ചപ്പെട്ടതിനെ പറ്റി, നമ്മുടെ സർക്കാർ സ്കൂളുകളെല്ലാം ഹൈടെക് ആയതിനെ പറ്റി, ഇതിനെല്ലാം കുറിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രചരണങ്ങൾ വരികയാണ്. തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതും മറ്റൊരു വിഷയമാണ്. അത് പ്രതിപക്ഷത്തിൻ്റെ രീതി എപ്പോഴും അങ്ങനെയാണ്, അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അത് മാധ്യമങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുക, അത് നാട്ടുകാർക്കിടയിലേക്ക് ഒരു പ്രചരണായുധമാക്കി മാറ്റുക എന്നുള്ളതാണ് അവർ കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുടർന്ന് വരുന്നതും. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് കിഫ്ബിക്കെതിരെയാണ്. എന്തിനാണ് കിഫ്ബിക്കെതിരെ വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളൊക്കെ തന്നെയാണ്. റോഡ് വികസനം സംഭവിക്കുന്നത്, പശ്ചാത്തല സൗകര്യങ്ങൾ വികസിച്ച് വരുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള ഹൈടെക് ശോഭ വരുന്നത്, ആരോഗ്യ സംവിധാനങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാകുന്നത്, ഇതെല്ലാം കിഫ്ബിയുടെ കൂടെ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോഴെങ്ങനെയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ വികസന പ്രവർത്തനങ്ങൾക്കൊന്ന് തുരങ്കം വെക്കണം. അതിനുള്ള ഏറ്റവും വലിയ മാർഗം കിഫ്ബിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി CAG വരുന്നു. ഇനിയിപ്പോൾ ED വന്നേക്കാം, BJP സംസ്ഥാന പ്രസിഡന്റ് പല പ്രസ്ഥാനങ്ങളായിട്ട് വരാം. ഇതെല്ലാം പലതരത്തിലുള്ള അന്വേഷണങ്ങൾക്കും മറ്റുമെല്ലാം ഒരു വഴി തുറന്നേക്കാം എന്നത് മാത്രമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ പരിശോധനയാണ്. തുറന്ന കള്ളക്കടത്തിന് ശേഷം ലൈഫിനകത്ത് പരിശോധന വരുന്നു, കെഫോണിനകത്ത് പരിശോധന വരുന്നു, എല്ലാ പദ്ധതികൾക്കകത്തും പല കേന്ദ്ര ഏജൻസികളായിട്ട് പരിശോധന നടക്കുന്നു. പരിശോധനകൾ നടക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഭാഗമായി സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്? ഇപ്പോൾ ലൈഫിനകത്ത് പരിശോധന നടന്നു, അവസാനം ആ കോൺട്രാക്ട് ഏറ്റെടുത്ത കമ്പനി പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. കെഫോണിനകത്ത് ഇങ്ങനെ പരിശോധന നടക്കുകയാണെങ്കിൽ കെഫോണിനകത്ത് പരിശോധന നടക്കട്ടെ, പരിശോധന നടത്തി ഏതെങ്കിലും രീതിയിലുള്ള കള്ളത്തരങ്ങൾ ഉണ്ട് എന്ന് തെളിയിച്ചു വരട്ടെ. പക്ഷേ തെളിയിച്ച് വരാനൊന്നും പോകുന്നില്ല, കാരണം അതിനകത്ത് കള്ളത്തരങ്ങൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഒന്നും അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ സംഭവിപ്പിക്കാൻ വേണ്ടി പോകാവുന്ന കാര്യങ്ങൾ എന്താണ്? ഇതിനെ ഈ ഒരു വിവാദത്തിൻ്റെ മുൻമുനയിൽ നിർത്തി 3-4 മാസം കൊണ്ടാടാം. അതുവഴി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മന്ദഗതിയിലേക്ക് കൊണ്ടുപോകാം, ഒരുപക്ഷെ അത് നിലച്ചു പോവുകയും ചെയ്യാം. ഇപ്പോൾ വടക്കാഞ്ചേരി ഫ്ലാറ്റ് വിഷയത്തിലൊക്കെ നടന്നതുപോലെ നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. അത്തരമൊരു സാധ്യതയിലേക്കാണ് കിഫ്ബിയെയും കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് കിഫ്ബി എന്നുള്ളത് ഒരു ചോദ്യമേ അല്ല, നമ്മളിപ്പോൾ നേരിട്ട് അറിയുകയാണ്. ഞാനും നിങ്ങളെല്ലാം പഠിച്ചിരിക്കുന്ന സ്കൂളുകൾ വികസിക്കുന്നു, ക്ലാസുകൾ ഹൈടെക് ആവുന്നു, അങ്ങനെ എല്ലാം സംഭവിക്കുന്നത് കിഫ്ബിയുടെ കൂടി വലിയ സഹായത്തോടു കൂടിയാണ്. 1999 മുതൽ കിഫ്ബിയുടെ പ്രവർത്തനമുണ്ട്. ഏകദേശം 21-ാമത്തെ വർഷമാണിപ്പോഴും. ആ 21-ാമത്തെ വർഷത്തിൽ ആദ്യമായിട്ട് CAG കിഫ്ബിക്കെതിരെ ഒരു പ്രസ്താവന വരുന്നു, ഒരു റിപ്പോർട്ട് വരുന്നു. കാരണം എന്താവും? കിഫ്ബി വഴി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. കേരളത്തിൻ്റെ പതിവ് രീതി വെച്ച് ഓരോ 5 വർഷം കൂടുമ്പോഴും സർക്കാരുകൾ മാറി മാറി വരാറുണ്ട്. LDFഉം UDFഉം മാറി മാറി ഭരിക്കാറുണ്ട്. ഈ 20 വർഷത്തിനിടയിൽ 2 തവണ UDFഉം 2 തവണ LDFഉമായി കേരളം ഭരിച്ചിരിക്കുന്നു.
ഈ മാറി മാറി വന്നിരുന്ന എല്ലാ സർക്കാരുകളും കിഫ്ബിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ടിംഗ് സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ വർഷം എൽ ഡി എഫ് ആണ് ഭരിച്ചിരുന്നത്. അന്ന് 507 കോടി രൂപയുടെ ഫണ്ടാണ് കിഫ്ബിയിൽ നിന്ന് വായ്പയായി എടുത്തത്. 2002-ലും 2003ലുമായി യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് 516 കോടി രൂപയും അതിൽ നിന്ന് വായ്പയായി വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് വസ്തുതകൾ. എന്നാൽ കിഫ്ബി വഴി സ്വരൂപിക്കുന്ന പണം ദൈനംദിന ബജറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിവാദം നടക്കുന്നത് യു ഡി എഫിൻ്റെ കാലത്ത് മാത്രമാണ്. ബജറ്റ് വിഹിതത്തിനകത്ത് കിഫ്ബിയുടെ വിഹിതം കൂടി ചേർത്തുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്നു. ആ രീതിക്ക് തുടക്കം കുറിച്ചത് യു ഡി എഫ് ആണ്. അന്ന് തന്നെ അത് വിവാദത്തിലേക്ക് പോയിട്ടുമുണ്ടായിരുന്നു. അതിൽ നിന്നാണ് മാറി ധനക്കമ്മി നിയമവും ധന ഉത്തരവാദിത്ത നിയമവും ഒക്കെ പാലിച്ചാണ് ഇപ്പോൾ കിഫ്ബിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേറ്റ് ബോഡിയായതുകൊണ്ട് തന്നെ സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നും വായ്പകൾ ലഭ്യമാക്കാനുള്ള സംവിധാനം കിഫ്ബിയുടെ ഭാഗമായിട്ടുണ്ട്. കിഫ്ബി വഴി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും ബജറ്റിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിക്കാറില്ല. കിഫ്ബിക്ക് സ്വന്തമായ നിലയിൽ വരുമാന മാർഗവും ഓരോ പദ്ധതികൾക്കും അതിലെ തിരിച്ചടവിൻ്റെ പ്രാപ്തിയും നോക്കിയിട്ടാണ് പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്നതും വായ്പ സ്വീകരിക്കുന്നതും. ഭരണഘടനയുടെ അനുച്ഛേദം 293-ൽ 1 അത് ലംഘിക്കുന്നുവെന്നാണ് സി ആൻഡ് എജി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. മുൻപ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയവും ഇതുതന്നെയായിരുന്നു. രണ്ടും ഒന്നാകുന്നത് പിന്നെ എങ്ങനെയാണ്? അതും ഈ സമയത്ത് നിന്ന് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വന്നാൽ അതിനകത്ത് ഉത്തരം തരേണ്ടത് പിണറായിക്കാരനല്ല. ആസ്തിയേക്കാൾ കൂടുതൽ ബാധ്യത ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്ന ഒരു ബോഡിയല്ല കിഫ്ബി. അതിന് കൃത്യമായിട്ടുള്ള നിബന്ധനകളുണ്ട്, കൃത്യമായിട്ടുള്ള ചട്ടങ്ങളുണ്ട്. ഇത് വെച്ചുകൊണ്ട് മാത്രമേ കിഫ്ബി പ്രവർത്തിക്കുന്നുള്ളൂ. ആസ്തിയേക്കാൾ കൂടുതൽ ബാധ്യത ഭാവിയിൽ അനുവദിക്കാത്ത തരത്തിലാണ് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ചുരുക്കം. 2016 ഓഡിറ്റിന് ശേഷം കിഫ്ബി 1000 കോടി രൂപയുടെ വായ്പയാണ് എടുത്തത്. അത് 2020 ഓഡിറ്റ് നടക്കുമ്പോൾ 3000 കോടി രൂപയുടെ വായ്പയായി വർദ്ധിക്കുകയാണ്. നിയമ വ്യവസ്ഥ അനുസരിച്ച് 3300 കോടി രൂപ നികുതി ഇനത്തിൽ കിഫ്ബിക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് കേരള ധനമന്ത്രി ശ്രീ തോമസ് ഐസക് തന്നെ മുൻപേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് വസ്തുതകളെന്ന് പറയാനുള്ളത്. പക്ഷേ ഈ തുകയെല്ലാം ഉപയോഗിച്ച് നാട് വികസിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷത്തിന് ഒരു കൂട്ടർക്ക് എപ്പോഴും വലിയ എന്തോ ഒരു മോശം പോലെയാണ്. കാരണം യു ഡി എഫിൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഉപയോഗിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമെന്നും ഐസക് മുകളിൽ നോക്കി തുപ്പുകയാണെന്നും പണ്ട് കിഫ്ബിയെ വിശേഷിപ്പിച്ചത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ്. അങ്ങനെ കിഫ്ബി വഴി വലിയ മാറ്റം നാട്ടിലുണ്ടാകുമ്പോൾ അതിൻ്റെ ഓരം പറ്റി പോവുക എന്നല്ലാതെ മറ്റു മാർഗം പ്രതിപക്ഷ നേതാവിനില്ല. അടുത്ത് തന്നെ വന്നിരിക്കുന്ന ഒരു പത്രക്കുറിപ്പിനകത്തോ ഒരു വാർത്തക്കകത്തോ കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ടൊരു വാർത്തയായുണ്ട്. കിഫ്ബി വഴി അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ഹരിപ്പാട് നടത്തിയിരിക്കുന്ന വികസനങ്ങളെക്കുറിച്ച് വന്നിരിക്കുന്നൊരു വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള പല പൊതുവിദ്യാലയങ്ങൾക്കും കിഫ്ബി ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. പല റോഡുകൾക്കും കിഫ്ബിയുടെ ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. 140 മണ്ഡലങ്ങളിലും 1-ഓ 2-ഓ പദ്ധതികൾ പ്രകാരം വലിയ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ കിഫ്ബിയുടെ ഭാഗമായി നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. ഇതില്ല എന്ന് രമേശ് ചെന്നിത്തലക്കോ പ്രതിപക്ഷ നിരയിലെ ഏതെങ്കിലും MLA മാർക്കോ പാർട്ടിക്കോ പറയാൻ വേണ്ടി പറ്റാവുന്നതല്ല. ഓരോ മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലും വിവിധങ്ങളായിട്ടുള്ള വിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള 5 കോടിയും 3 കോടിയും 1 കോടിയും രീതിയിലുള്ള ഫണ്ട് കിഫ്ബി വഴി അതത് സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും നിർമ്മാണോദ്ഘാടനവുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വികസനം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കിഫ്ബി വഴി കൂടിയാണെന്ന് നാട്ടുകാർ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നിരിക്കുന്നതിന് മികവിനെ ഇല്ലാതെ ആക്കണമെങ്കിൽ വസ്തുതകളില്ലാത്ത ആരോപണങ്ങളുമായി വരണം. ആ ആരോപണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് എപ്പോഴും മീഡിയക്ക് അത്രമാത്രം ഇഷ്ടമുള്ളൊരു നേതാവാണ്. അദ്ദേഹം പറയുന്നതിന് എന്തിനും തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ അതിന് അകത്ത് ഏതെങ്കിലും രീതിയിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ടോയെന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ ആ വാർത്താ സമ്മേളനം മുഴുവനായിട്ട് അവർ ലൈവ് കൊടുക്കുകയും അതിനുശേഷം അതിൻ്റെ ഓരോരോ പോയിന്റ് വെച്ച് മണിക്കൂറുകളോളം ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യും. ആ സാധ്യതകളെ നന്നായി രമേശ് ചെന്നിത്തലയും ഉപയോഗിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല പറയുമ്പോഴേക്കും സുരേന്ദ്രൻ അത് ഏറ്റുപാടുന്നു. അങ്ങനെ സുരേന്ദ്രൻ പറയുന്നതിനും മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. ഇത് വെച്ചുകൊണ്ടുള്ള അന്ത്യചർച്ചകളിലേക്ക് പോകുന്നു. പിറ്റേ രാവിലത്തെ പ്രിന്റ് എഡിഷനിലേക്ക് പത്രങ്ങളിലേക്ക് വരുന്നു. അങ്ങനെ അതൊരു വിവാദത്തിൻ്റെ പുതിയ തിരി കൊളുത്തുന്നു. 48 മണിക്കൂറോ അതല്ലെങ്കിൽ 72 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ആവശ്യം മാത്രമാണെങ്കിലും ഉൽപ്പന്നമായി വരുന്ന ആ വിവാദം കൊണ്ട് തന്നെയാണ് ഇവർ തിന്ന് വിറ്റ് ജീവിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് കിഫ്ബിയാണ്. ഇനി കിഫ്ബിയിൽ നിന്നും ഏത് രീതിയിലുള്ള അന്വേഷണം നടന്നാലും വലിയ ആശങ്കകൾക്കിടയില്ലാത്ത വിധം
അത് മറ്റൊരു സോപ്പ് കുമിളയായി പൊട്ടിപ്പോകുമെന്നതിൽ പിണറായിക്കാരന് യാതൊരു സംശയവുമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.